ഇന്നത്തെ നമ്മളെ റെസിപ്പി മിൽക്ക് ബെന്നാണ്. മിൽക്ക് ബെന്ന് ഓവനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കണം നോക്കാം. ബെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് 250 ml കപ്പില് 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇളം ചൂട് പാലാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇളം ചൂട് വെള്ളം 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ഈസ്റ്റ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ചേർത്ത പഞ്ചസാര ഈസ്റ്റൊക്കെ നന്നായിട്ട് തന്നെ ഈ പാലിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒലീവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒലീവ് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ബട്ടർ ഒഴിച്ചു കൊടുത്താലും മതി. 1/2 കപ്പ് ഒലീവ് ഓയിലാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ബട്ടറാണെങ്കിലും 1/2 കപ്പ് തന്നെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മുട്ടൻ്റെ ഒരു വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml കപ്പില് 4 കപ്പ് മൈദയാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യം 2 കപ്പ് മൈദ ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് 1 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. ഒരുമിച്ച് നമ്മൾ മൈദ ചേർത്ത് കൊടുത്താൽ ഇങ്ങനെ ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് 1/4 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം കൈ വെച്ച് കാണ്ട് നമുക്കിത് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മളിതിലേക്ക് ഒഴിച്ച പാലും വെള്ളമൊക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിക്കരുത്. നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇതേ രീതിക്ക് കുഴച്ചതിൻ്റെ ശേഷം നമുക്കിത് ഒരു കൗണ്ടർ ടോപ്പിൽ ഇട്ട് കാണ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കൈ വെച്ച് കാണ് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ശേഷം ഒലീവ് ഓയിൽ ഒഴിച്ചതിൻ്റെ ശേഷം നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 1 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മൾ നേരത്തെ എടുത്തിരുന്ന അതേ ബൗളിൽ തന്നെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. പിന്നെ മുകളിലായിട്ട് കുറച്ചും കൂടെ ഒലീവ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ഇത് 1 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. ഏകദേശം 1 മണിക്കൂറായി തുടങ്ങി. നമ്മളെ മാവ് കണ്ടില്ല, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി.
ഈ മാവ് ഒരു ചപ്പാത്തി പലകമ്മ വെച്ച് കൊടുക്കുക. നമുക്ക് കൈ വെച്ച് കാണും ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. നന്നായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. നമുക്ക് ഇതുപോലെ സ്ക്രാപ്പർ വെച്ച് കണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ പകുതിയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് ഇതുപോലെ നമുക്ക് ബോളാക്കിയെടുക്കാം. ഇതേ രീതിക്ക് ഇത്ര വലിപ്പത്തിൽ മതി കേട്ടോ ബോളാക്കിയെടുക്കണത്. അധികം വലിപ്പത്തിൽ എടുക്കണ്ട, ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ വലിയ ബണ്ണായി വരും. നമ്മളിത് ബോളാക്കി എടുത്തതിൻ്റെ ശേഷം കൈ വെച്ച് കണ്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ വേണം പ്രസ് ചെയ്ത് കൊടുക്കാൻ. നമുക്കൊരു 15 മിനിറ്റ് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ തുറന്നു നോക്കിയതിന് ശേഷം ഒന്നും കൂടെ ഇതുപോലെ ഒന്ന് കൈ വെച്ച് കാണാൻ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു മുട്ടൻ്റെ മഞ്ഞയും അതുപോലെ ഒരു ടീസ്പൂൺ പാലും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കൊരു സ്ക്രാപ്പർ വെച്ച് കാണാൻ ഇതിമ ഒരു ഡിസൈൻ കൊടുക്കാം. ഇതിമ വേണമെങ്കിൽ നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് പല ഡിസൈനിങ്ങും കൊടുക്കാം. ഞാനിപ്പോൾ ഇതേ രീതിയിലാണ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മളെല്ലാം ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് വെളുത്ത ഉള്ളിട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ കറുത്ത വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പഴയൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു ചെമ്പിൻ്റെ മൂടിയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇതിൻ്റെ മുകളിൽ ഈ ചെമ്പ് കമഴ്ത്തി വെക്കുക. 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മളെ ബന്ന് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മളെ മിൽക്ക് ബന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ കുഞ്ഞു ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യണേ.